Hello, welcome back to my YouTube channel. എന്റെ പേര് ശ്യാമ. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ്. അപ്പൊ അത് പറയുന്നതിന് മുന്നോടിയായിട്ട് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ അപ്പൊ അതൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് ഒരുപാട് എനിക്ക് ഒരുപാട് ഒരുപാട് എന്ന് പറയാം ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണിത്. പിന്നെ നിങ്ങൾ ഞാൻ പരിചയപ്പെടുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ പ്ലമ്മിന്റെ ആണ്. പ്ലമ്മിന്റെ ഗ്രീൻ ടീ റീവൈറ്റലൈസിംഗ് ഫേസ് മിസ്റ്റ് ആണ്. അപ്പൊ ഇത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് മിസ്റ്റ്, അതായത് ഗ്രീൻ ടീയുടെ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രേപ്പ് സീഡ്സിന്റെ ഉണ്ട്. ഗ്രീൻ ടീയുടെ ഞാൻ വാങ്ങിക്കാൻ കാരണം എന്റെ ഇച്ചിരി ഓയിലി സ്കിൻ ആണ്. അപ്പൊ ഓയിലി സ്കിന്നിന് കൂടുതൽ ബെറ്റർ ഗ്രീൻ ടീയുടെ ആണ്. അതുപോലെ തന്നെ നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും നല്ലത് ഗ്രേപ്പ് സീഡ്സിന്റെ ആണ്. അപ്പൊ നിങ്ങളുടെ സ്കിൻ ഏത് ടൈപ്പാണോ അതിനനുസരിച്ച് പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യുക. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ബോട്ടിലിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഒരു സ്പ്രേ ബോട്ടിലാണ്, നമുക്ക് ദൂരെ പിടിച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യാവുന്ന ടൈപ്പ് ഒരു ബോട്ടിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ട്രാൻസ്പെയറന്റ് ബോട്ടിലാണ്. നമുക്ക് പ്രൊഡക്റ്റ് എത്ര ഉണ്ടെന്ന അളവൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിന് ഇത് 100 ml പ്രൊഡക്റ്റും വരുന്നുണ്ട്, അതുപോലെ 30 ml ചെറിയ പാക്കും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾക്ക് പാക്ക് വാങ്ങിക്കാം. പിന്നെ നല്ല കാര്യം എന്ന് വെച്ചാല് റീയൂസബിൾ ആയിട്ടുള്ള ബോട്ടിലാണ് വരുന്നത്. അടുത്തായിട്ട് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ആണ്. പിന്നെ ഉള്ളത് അലോ ജ്യൂസ് ഉണ്ട്, പിന്നെ ജിഞ്ചർ റൂട്ട് എക്സ്ട്രാക്ട് ഉണ്ട്. ഇത്രയാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നാണ് നോക്കുന്നത്. ഇത് പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫസ്റ്റ് തന്നെ നമുക്കൊരു പ്രൈമർ ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും, ഈ ഒരു മിസ്റ്റിനെ പ്രൈമർ ആയിട്ട്. അപ്പൊ പ്രൈമർ ആയിട്ട് വെച്ചാൽ മേക്കപ്പിന് മുന്നോടിയായിട്ട് നമുക്ക് ഇത് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അതിനുശേഷം ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മേക്കപ്പ് ചെയ്യാം. അത് ചെയ്യുന്നതുകൊണ്ട് ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ നല്ലൊരു ഗ്ലോയും തരുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ചെയ്യുന്നതിനെ കൂട്ടുന്നുമുണ്ട്, കൂടുതൽ സമയം നമ്മുടെ ഫേസിൽ അത് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ അതിന്റെ ഉപയോഗം എന്ന് വെച്ചാല് മേക്കപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്നതിന്റെ ഗുണമെന്ന് വെച്ചാല് ഫ്രഷ് ആയിരിക്കും. മേക്കപ്പ് ചെയ്തതിന് ശേഷം ഒരു ഫ്രഷ് ഫീല് നമ്മുടെ ഫേസിൽ കൊണ്ടുവരാൻ നോക്കും. അതുപോലെ തന്നെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും. ഇത് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്താലും മേക്കപ്പ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്താലും ഇതിനെ ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പൊ വെളിയിലൊക്കെ നമ്മൾ പോയിട്ട് വരുമ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ഫേസ് വാഷ് ഉപയോഗിച്ചൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആ ഡൾനെസ് മാറി നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്കിന്നായി മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ നല്ല ഒരു തണുപ്പാണ് നമ്മുടെ ഫേസിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ തൃതിയിൽ പോവുക, മേക്കപ്പ് ചെയ്യാനൊന്നും ടൈമില്ല, അപ്പൊ പെട്ടെന്ന് നമ്മളെ മേക്കപ്പ് ചെയ്യുന്നതിന് പകരം ഇതൊന്ന് സ്പ്രേ ചെയ്താൽ നമ്മുടെ മുഖത്തിന് ഒരു ഗ്ലോ കിട്ടും. മേക്കപ്പ് ഇല്ലാതെ തന്നെ നമ്മുടെ ഫേസിന് ഒരു ഗ്ലോ തന്നെ നമുക്കിത് തരും. നമുക്ക് സൺസ്ക്രീം ഉപയോഗിക്കുന്നതിന് പകരം ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മളെ സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ തട്ടുമ്പോൾ ഉള്ള ഡാമേജുകളൊക്കെ ഒഴിവാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നൈറ്റ് കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യാറുണ്ട് അല്ലേ, അപ്പൊ അതിന് പകരം മോയ്സ്ചറൈസറിന് പകരമായിട്ട് ഇതൊന്ന് നമ്മൾ മുഖത്ത് സ്പ്രേ ചെയ്തതിന് ശേഷം മോർണിംഗ് നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല ഫ്രഷ് സ്കിന്നായിരിക്കും, നല്ല ഗ്ലോയിങ് ആയിട്ടുള്ളൊരു ഫ്രഷ് സ്കിന്ന് നമുക്ക് മോർണിംഗ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറത്ത് പോയി എന്നിരിക്കട്ടെ, ഒരു ഫംഗ്ഷന് പോയി അല്ലെങ്കിൽ യാത്രയ്ക്ക് പോയി, അപ്പോൾ നമ്മൾ കുറേ കഴിയുമ്പോൾ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ആ മേക്കപ്പിൻ്റെ ആ ഫ്രഷ്നെസ് അങ്ങ് മാറും, ഒന്ന് ഡള്ളാവില്ലേ, ആ ടൈമിൽ നമ്മൾ ഇതൊന്നുകൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫേസിന് ഒരു ഫ്രഷ് ഫീല് ഉണ്ടാവുന്നതാണ്. അതുപോലെ ഫ്രഷ് മേക്കപ്പ് പോലെ നമുക്ക് തന്നെ കാണാൻ പറ്റും. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇച്ചിരി അകലത്തിലോട്ട് പിടിച്ചതിന് ശേഷം നമ്മുടെ ഫേസിൽ 2-3 തവണ സ്പ്രേ ചെയ്യാം. സ്പ്രേ ചെയ്തിട്ട് അത് ഡ്രൈ ആവാനായിട്ട് ഒന്ന് അലോ ചെയ്യാം. അപ്പം മുഖത്ത് നമുക്ക് ഡ്രൈ ആവും, പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. അതുപോലെ തന്നെ എൻ്റെ ഒരു മണം എന്ന് വെച്ചാൽ നല്ലൊരു നനുത്ത മണമാണ്, ഒരു നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മണം കൂടിയാണ് ഇതിനുള്ളത്. അപ്പം ഞാൻ ഇതിൻ്റെ ഉപകാരങ്ങളെല്ലാം പറഞ്ഞല്ലോ. പ്രൈമറായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ നമുക്ക് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാം, സൺസ്ക്രീമിന് പകരമായിട്ട് ഉപയോഗിക്കാം, മോയ്സ്ചറൈസറിന് പകരമായിട്ട് ഉപയോഗിക്കാം. ഇത് നിങ്ങൾക്ക് വാങ്ങിച്ചാൽ എന്തുകൊണ്ടും ഉപകാരമാവുന്ന ഒരു സാധനം തന്നെയാണിത്. കാരണം എനിക്ക് ഉപയോഗിച്ച് ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഒത്തിരി അതുപോലെ നല്ലൊരു ഫീലാണ് കിട്ടിയത്, മുഖത്തിനായാലും അതുപോലെ തന്നെ ഒരു ഗ്ലോയും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പ്രൊഡക്റ്റ്. പ്ലമ്മിൻ്റെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും നല്ല പ്രൊഡക്റ്റാണ്, ഇവരുടെ കാജലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. പിന്നെ പറ്റി പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതിനെ പറ്റി പിന്നെ പറയുകയാണെങ്കിൽ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്, മിനറൽസ് ആണ്, അതുപോലെ ആൻസ് വൈറ്റിങ് കോമ്പൗണ്ട്സും ഇതിനകത്ത് കൂടുതലാണ്. നിങ്ങളിപ്പോൾ ഒന്ന് ഉപയോഗിച്ച് നോക്കുക, ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ്. ഞാനിത് ഞാൻ പറഞ്ഞ എല്ലാ രീതിയിലും ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞായിരുന്നത്. അപ്പം
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, മറന്നു പോകരുത്. അതുപോലെ ഇത് കണ്ട നല്ല കാണാമെന്ന് എനിക്ക് അറിയില്ല, നല്ല വെള്ളം പോലെയാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റിക്കി അല്ല, ഫേസിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്താലും ഒട്ടുന്ന ഒരു തിക്കായിട്ടുള്ളൊരു കാര്യമല്ല. തിക്കാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ പോർസ് ഒക്കെ ക്ലോഗ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുപോലും നമുക്ക് ഇതും കൊണ്ട് ഉണ്ടാവത്തില്ല. പിമ്പിൾസും ഒക്കെ നമുക്ക് വരാൻ കാരണം ഈ പോർസ് ഒക്കെ ക്ലോഗ് ആവുന്നത് കൊണ്ടാണ്. അതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് പറ്റും. ചെയ്ത് കാണിക്കാം ഫേസിൽ എന്ത് മാത്രം വരുന്നുണ്ടെന്ന് നമുക്ക് കാണാം. കണ്ടോ, ഒത്തിരി നല്ലതായിട്ട് തന്നെ ഒരു സ്പ്രേ തന്നെ നമ്മൾ ഫേസിലേക്ക് വരുന്നുണ്ട്. അപ്പം അടുത്ത് പിടിച്ച് വെക്കുകയാണെങ്കിൽ ഒത്തിരി ഒരു സ്പേസിൽ തന്നെ വരും. അപ്പം നിങ്ങൾ ദൂരെ പിടിച്ച് തന്നെ ഒന്ന് സ്പ്രേ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് സ്പ്രേ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് പിടിക്കാൻ തന്നെ ശ്രമിക്കുക. കണ്ണിൽ വീണാൽ നീറ്റിലുണ്ട്, അതുകൊണ്ട് കണ്ണടച്ച് തന്നെ നിങ്ങൾ സ്പ്രേ ചെയ്യണം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാൻ വരുന്നതായിരിക്കും. വന്നിരിക്കും, ബൈ.